ബസ് അപകടത്തിൽ തളർന്നു കിടക്കുന്ന യുവതിയുടെ ജീവിതമാർഗ്ഗമായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ സാമൂഹ്യ വിരുദ്ധർ തല്ലി തകർത്തു ഹോട്ടൽ നടത്തുന്ന സന്തോഷ് പാലക്കലിനും ഭാര്യ സതിക്കും ആക്രമണത്തിൽ പരിക്കേറ്റു തടിയമ്പാട് ടൗണിൽ ശനിയാഴ്ച രാത്രി 11-നാണ് ആക്രമണം നടന്നത് തോപ്രാംകുടി ബസ് അപകടത്തിൽ തളർന്നു കിടക്കുന്ന തടിയമ്പാട് സ്വദേശിനിയുടെ ജീവിതമാർഗ്ഗമാണ് ഈ കെട്ടിടത്തിലെ വാടക വഴിയുള്ള തുച്ഛമായ വരുമാനം നിരവധി കേസുകളിൽ പ്രതിയായ അയൽവാസിയായ യുവാവാണ് ആക്രമണം നടത്തിയതെന്ന് കടയുടമ സതി പറയുന്നു കഴിഞ്ഞ ദിവസമാണെങ്കിലും കല്ലി വെച്ച് എറിഞ്ഞിട്ടാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവൻ പറയുന്നത് നിന്നെ ഞാൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല നീ വർത്തനാണ് നീ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ് അവൻ പട്ടയഭൂമിയിലാണ് കിടക്കുന്നത് ഇയാൾ പതിവായി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ആക്രമണം നടത്തുന്ന വ്യക്തിയാണെന്നും പ്രതി ലഹരിക്ക് അടിമയാണെന്നും പ്രതിക്കെതിരെ നടപടിയെടുക്കണമെന്നും വ്യാപാരി വ്യവസായി സമിതി തടിയമ്പാടി യൂണിറ്റ് പ്രസിഡന്റ് ബാബു മാനത്തൂർ ആവശ്യപ്പെട്ടു വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രവർത്തകരായിരുന്ന ഈ സന്തോഷിനെ നിരന്തരമായി ഇതിന് തൊട്ടടുത്തിരിക്കുന്ന ടൈറ്റസിന്റെ കടയിലും ഈ പറയുന്ന സാമൂഹ്യ ദ്രോഹി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായപ്പോഴും നമ്മൾ പോയി പറഞ്ഞ് ഇനി മേലിൽ ഉണ്ടാവരുതെന്ന് പറഞ്ഞു ഇദ്ദേഹം മദ്യം കഴിച്ച് കഴിയുമ്പോൾ ഇവിടെയുള്ള ആളുകളുടെ കടകളിൽ കയറി ആക്രമിക്കുക പുള്ളിയുടെ സ്ഥിര തൊഴിലാണ് അതുകൊണ്ട് ഇത് നിലനിർത്തി അദ്ദേഹത്തിന് ഉചിതമായ ശിക്ഷ കൊടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഉചിതമായ ശിക്ഷ കൊടുക്കണമെന്ന് ആക്രമണശേഷം ദമ്പതികളുടെ മകനെ കേസിൽ പ്രതിയാക്കി മകന്റെ വിദേശയാത്ര ഉൾപ്പെടെ തടയാനുള്ള ശ്രമം നടത്തുകയാണ് പ്രതിയെന്ന് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ പറഞ്ഞു സ്ഥിരം ശല്യവും സമൂഹത്തിന് ഭീഷണിയുമായ പ്രതിക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ശ്രമിക്കണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഭ്യർത്ഥന ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധരോട് അടിഞ്ഞാട്ടം കൊണ്ട് പല കുടുംബങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇവിടെ പണ്ട് ഒരു നൈറ്റ് കട നടത്തിക്കൊണ്ടിരുന്നു അടിയമ്പാട് സിറ്റിയിൽ ആ കടയും ഇദ്ദേഹം രാത്രി വന്ന് മദ്യപിച്ച് ആ കട അടിച്ചു പൊളിക്കുകയും ആ ആളെ അടിച്ച് നിരന്തരമായിട്ട് അവരെ ഉപദ്രവിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം കട ഉപേക്ഷിച്ച് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഈ സാമൂഹ്യ വിരുദ്ധനെ കൊണ്ട് തടിയമ്പാട് സിറ്റിയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസരമാണ് ഇപ്പം നിലയുള്ളത് അതുകൊണ്ട് പോലീസ് ഈ സതി ഉൾപ്പെടെ അവരുടെ ഭാര്യയെ തന്നെ കൃത്യമായി മൊഴിയിടുകയും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഈ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അലമാര ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളാണ് വ്യാപാര സ്ഥാപനത്തിലെ ആക്രമണത്തിൽ തകർന്നത് നിരവധി കേസുകളിലെ പ്രതിയായ ഇയാളെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി